അർജന്റീൻ ഇതിഹാസ താരം ലയണൽ മെസ്സി പുതിയ ക്ലബിലേക്ക് ചേക്കേറുമോ എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് നിലവിൽ മെസ്സി ജേഴ്സി അണിയുന്നത്. 2023 ജൂലൈ 15 മെസ്സി ഇന്റർ മയാമിയിലേക്ക് എത്തുന്നത്. 2025 ഡിസംബർ 31 വരെ മാത്രമാണ് നിലവിലെ കരാർ കാലാവധിയും. മെസ്സി ഇന്റർ മയാമിയിൽ തുടരുമെന്ന സൂചനകളുണ്ട്. അതിൻ്റെ ആദ്യ സൂചനയാണ് ഇന്റർ മയാമിയുടെ മുഖ്യ പരിശീലകനായി ഹാവിയൻ മഷരാനോ എത്തിയത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ലയണൽ മെസ്സിയും ഹാവിയൻ മഷരാനോയും മുൻ സഹതാരങ്ങളും അടുത്ത സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ കരാർ ലയണൽ മെസ്സി പുതുക്കുക മാത്രമായിരിക്കും ചെയ്യുക എന്നാണ് വിവരം. അർജന്റീന ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് മഷരാനോ. കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം 2021 ഡിസംബറിലാണ് അദ്ദേഹം പരിശീലക രംഗത്തേക്ക് കടന്നത്. അർജന്റീനയുടെ അണ്ടർ 20 ടീമിന്റെ പരിശീലകനായിട്ടായിരുന്നു ഇത്. 2024 ഒളിമ്പിക്സിൽ അർജന്റീന ടീമിനെ പരിശീലിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. ഇന്റർ മയാമിയുമായി കരാർ പുതുക്കാൻ ലയണൽ മെസ്സി തയ്യാറാണെന്ന സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റർ മയാമിക്ക് വേണ്ടി ഇതുവരെ 39 മത്സരങ്ങൾ മാത്രമാണ് ലയണൽ മെസ്സി കളിച്ചിട്ടുള്ളത്. അതിൽ 34 ഗോൾ നേടി 18 ഗോളിന് അസിസ്റ്റ് നടത്തി. മെസ്സി എത്തിയ ശേഷമാണ് ഇന്റർ മയാമി കന്നി ട്രോഫി സ്വന്തമാക്കിയത് പോലും. ഒന്നല്ല, മെസ്സി എത്തിയ ശേഷം 3 ട്രോഫികൾ ഇതുവരെ ഇന്റർ മയാമി നേടിയിട്ടുണ്ട്. 2023 ലീഗ്സ് കപ്പ് ആയിരുന്നു ഇന്റർ മയാമി മെസ്സി എത്തിയ ശേഷം ആദ്യം നേടിയത്. ക്ലബിന്റെ ചരിത്രത്തിലെ കന്നി ട്രോഫി ഇത് തന്നെയാണ്. തുടർന്ന് 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡും ഈസ്റ്റേൺ കോൺഫറൻസ് ഷീൽഡും ഇന്റർ മയാമി ക്ലബിന്റെ ഷെൽഫിലെത്തി. FC ബാഴ്സലോണ, PSG ടീമുകൾക്ക് വേണ്ടിയാണ് മെസ്സി മുൻപ് ബൂട്ടണിഞ്ഞത്. ക്ലബ് തലത്തിൽ ഇതുവരെ ആകെ 914 മത്സരങ്ങൾ കളിച്ചു. 744 ഗോളും 357 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചു. നിലവിൽ ഇന്റർ മയാമിയിൽ ലയണൽ മെസ്സി സന്തുഷ്ടനാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ക്ലബിന്റെ പുതിയ കരാർ ഓഫർ വന്നാൽ അദ്ദേഹം അത് സ്വീകരിക്കാനാണ് സാധ്യത. മെസ്സി ഇന്റർ മയാമിയുടെ പുതിയ കരാർ സ്വീകരിക്കുകയാണെങ്കിൽ 2026 ലോകകപ്പിൽ അർജന്റീൻ ജേഴ്സി അണിയാനുള്ള മെസ്സിയുടെ സാധ്യതകളും വർദ്ധിക്കും. ഈ പശ്ചാത്തലത്തിൽ മെസ്സി ഇനി പുതിയൊരു ക്ലബിലേക്ക് മാറുകയാണെങ്കിൽ ഏത് ക്ലബിലേക്കായിരിക്കും അദ്ദേഹം ചേക്കേറുക എന്നതും സുപ്രധാന ചോദ്യമാണ്. ഇന്റർ മയാമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ ലയണൽ മെസ്സിയെ നോട്ടം വെച്ചിരുന്നു. ആ വഴിക്ക് തന്നെ അദ്ദേഹം നീങ്ങാം. അൽഹിലാൽ പോലൊരു ക്ലബിലേക്ക് മെസ്സി ചേക്കേറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ സൗദി പ്രോ ലീഗിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബായിരിക്കും ലയണൽ മെസ്സി തെരഞ്ഞെടുക്കുക. തന്റെ ആദ്യകാല ക്ലബ്ബായ ഓൾഡ് ബോയ്സ് ന്യൂവെല്ലയിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതയും ഒഴിവാക്കാൻ സാധിക്കില്ല. ഈ രണ്ട് ചോയ്സാണ് ഇന്റർ മയാമി വിടുകയാണെങ്കിൽ മെസ്സിക്ക് മുന്നിലുള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.